അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം. ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഓവർ ഫ്രീഡം ആയി കഴിഞ്ഞാല് അത് വേറെ രീതിയിലേക്ക് ഒരേ മാറാം. ഫ്രീഡം എന്ന് പറയുന്നത് ഒരിക്കലും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം ഫ്രീഡം ആയിട്ട് നമുക്ക് കൂട്ടാം. സമയത്ത് ലോക്ക് എതിരായിരിക്കും നമുക്ക് തോന്നും. പേരന്റിംഗ് പറഞ്ഞൊരു കാര്യത്തില് ഫ്രീഡം അവരുടേതായ ഇഷ്ടത്തില് ചെയ്യാൻ പറ്റണം. हम ना रहे जो गम तो नहीं है, गम तो नहीं है. सो നമ്മുടെ question ആണ്, വാട്ട് ഈസ് ഫ്രീഡം? സോ ഇന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വളരെ കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഫ്രീഡം ഇല്ല, ഒന്നും ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല, ഇത് പറയാനുള്ള ഫ്രീഡം ഇല്ല, അത് പറയാനുള്ള ഫ്രീഡം ഇല്ല. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒരു ഇപ്പോഴത്തെ യൂത്തിനോട് ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സോ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് നമുക്കറിയാം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജിലാണ്, കൊച്ചിൻ കോളേജിൽ. ഇവിടെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള യൂത്താണ് ഉള്ളത്. സോ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത്, റിയാക്ഷൻ അല്ല, അവരുടെ ഒപ്പീനിയൻ എന്താണ്, അവരുടെ വ്യൂവിലുള്ള അവരുടെ ഫ്രീഡം എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് നമുക്ക് പോവാം. കമോ, ഹലോ, ഹായ്, പേരെന്താ? സാമ്പിൾ സാമ്പിൾ തേജ, മഹിമ, രമീസ. ഓക്കെ, ഇന്ന് ലൈക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ് ഫ്രീഡം ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ, എനിക്ക് അതിനുള്ള ഫ്രീഡം ഇല്ല എന്ന്. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ഫ്രീഡം അക്കോർഡിംഗ് ടു യു? ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് അവകാശപ്പെട്ട ഒരു ഇതാണ്. ലൈക്ക് ചിലവര് പറയും, ഞാൻ നിനക്ക് ഫ്രീഡം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് തരുന്ന ഫ്രീഡം നീ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അത് എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ തെറ്റാണ്. കാരണം ഫ്രീഡം നമ്മ ജനിക്കുമ്പോ തൊട്ടേ ഒരു മനുഷ്യന് ഫ്രീഡം ഉണ്ട്. അത് ആദ്യം തരേണ്ടതല്ല, അത് നമ്മുടെ അവകാശമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുക, അതാണ് ഏറ്റവും എന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അതിന് അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള നേരത്ത് എനിക്ക് എന്ത് ചെയ്യാനാണോ ഇപ്പോൾ തോന്നുന്നത് അത് ചെയ്യുക, അതിന് ആരുടെ ഒരു പെർമിഷൻ ചോദിക്കാതിരിക്കുക എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേഴ്സണൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതാണ് അങ്ങനൊരു ഫ്രീഡം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും നെക്സ്റ്റ് ജനറേഷൻ? ഫ്രീഡം കിട്ടുകയാണെങ്കിൽ പലയിടത്തും പല അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ പറ്റും, ഉള്ളിലുള്ള പല അഭിപ്രായങ്ങൾ. അത് എന്തോരം ചേഞ്ചസ് ആണ് ഈ സോഷ്യലി നമുക്ക് കിട്ടുന്നത്. ആരും നമ്മളെ ജഡ്ജ് ചെയ്യാനുണ്ടാവരുത്. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ എല്ലാം തുറന്നും ഓപ്പൺ ആയിട്ടും എല്ലാം ചെയ്യാൻ പറ്റണം, ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. അതാരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അതിൽ വരുമ്പോൾ നമുക്കൊരു നമ്മുടെ ഫ്രീഡം അവിടെ കിട്ടുന്നില്ലല്ലോ. ഫ്രീഡം എന്ന് പറയുമ്പോൾ ഓരോ തരത്തിൽ മീൻസ് ഇപ്പൊ ഒരു ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് പലതരത്തിലാണ് നമ്മൾ ഫ്രീഡം പറയുക. ഇപ്പൊ മെയിൻലി വീട്ടിലൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഇപ്പൊ എത്ര ആയാലും ഇപ്പോ നമ്മൾ വീട്ടിൽ പാരൻസിനോട് പെർമിഷൻ ചോദിച്ച് എല്ലാവരോടും, ഇപ്പൊ കോളേജിലാണെങ്കിൽ എല്ലാ കോളേജസിലും, ചില കോളേജസിലൊക്കെ വന്നിട്ട് നമ്മൾ എന്താ പറയാ അവിടെ മാനേജ്മെന്റ് അങ്ങനെ കുറെ ഉണ്ട്, ടീച്ചറോട് പെർമിഷൻ ചോദിച്ച്, എച്ച്ഒഡിയോട് പെർമിഷൻ ചോദിച്ചൊക്കെ പുറത്തിറങ്ങാൻ പറ്റുക. അതൊക്കെ ഒന്ന് ഫ്രീഡത്തിൽ പെടില്ല. അതൊക്കെ ഒന്ന് മാറാ, പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ കുറച്ച് പോവാനും പറ്റുന്നതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഇതില് ഫ്രീഡം. അത് ആരും നമ്മളെ തടയാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടേതായ ഇഷ്ടത്തിൽ ചെയ്യാൻ പറ്റണം, ആരോടും ചോദിച്ചിട്ട് അങ്ങനെയല്ല. നമുക്ക് ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, ശരിയാണ്. നമുക്ക് ഇപ്പം ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ ഫ്രീഡം ഒക്കെ ഉണ്ട്, ഇല്ല എന്നും പറയല്ല, അത്യാവശ്യം നിലയിലുള്ള അത്യാവശ്യം ഫ്രീഡം കാര്യങ്ങൾ കിട്ടുകയാണ്. പക്ഷെ ഈ ക്യാമ്പസുകളിൽ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഫ്രീഡം, അത് ചില കാര്യത്തിനൊക്കെ, ചില ഫ്രീഡത്തിനൊക്കെ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കണം. ഓവർ ഫ്രീഡം ആയി കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് ഒരേ മാറാം. അത് നമുക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണെങ്കിലും ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ വരാവാം. നമ്മ എന്തും കോളേജിൽ ചെയ്യാന്നൊരു ധാരണ, അങ്ങനത്തെ ഒരു ഫ്രീഡം അല്ല ഉദ്ദേശിക്കുന്നത്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. അത് വ്യക്തിപരമായുള്ള ഫ്രീഡം ഉണ്ട്, അതുകൂടാണ്ട് ഇപ്പം നമുക്ക് ചില പറഞ്ഞ അടിച്ചമർത്തിക്കുന്ന ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളെ വീട്ടിലെ കാര്യമൊക്കെ പറയുമ്പോൾ വീട്ടുകാർ നമ്മളെ കുറേ കാര്യമൊക്കെ റിസ്ട്രിക്റ്റൊക്കെ ചെയ്യും. കുറേ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഈ ടൈമിന് ഇപ്പം ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല, ഇത്രയും നിങ്ങൾ വീട്ടിൽ കയറണം, അതൊക്കെ ഒരു പ്രായത്തി അതൊക്കെ ഒരു പ്രായത്തി കഴിയുമ്പോൾ അതൊക്കെ ഒരാളെ വ്യക്തിപരമായുള്ള കാര്യം. അത്യാവശ്യം ചിന്തിക്കാൻ ശേഷിയും ബോധമൊക്കെ ഒന്ന് കഴിയുമ്പോൾ അതൊരു സ്വഭാവമായിട്ട് അവൻ എങ്ങനെയാണ്, സത്യം പറഞ്ഞാൽ ഒരാൾ നന്നാവണേ ചീത്തവണേക്ക് അത് അവൻ്റെ കഴിഞ്ഞു പോലിരിക്കും. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീഡം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു, അതും കൊണ്ട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നേരിടാനും നിങ്ങൾ റെഡിയാണോ? തീർച്ചയായും അങ്ങനെ നേരിടണോണ്ടിട്ടല്ലേ ഇപ്പൊ ഇത്ര ഇങ്ങനെ നിക്കണത്. പേരെന്താണ്? അൽതാഫ്. അനാമിൻ. ആരിഷ്.
ഓക്കെ, സോ എന്റെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ കോൺസെപ്റ്റിലുള്ള ഫ്രീഡം എന്നാൽ എന്ത്? ഇഷ്ടമുള്ളത് എന്താണെന്ന് ചെയ്യണതല്ലേ ഫ്രീഡം. നീ പറഞ്ഞു അത് തന്നെ ഏകദേശം, നമുക്ക് എന്ത് ചെയ്യാൻ തോന്നണം അത് ചെയ്യാൻ പറ്റണം, അതാണ് ഫ്രീഡം. അതായത് ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ നോക്കണ്ട, നമ്മൾ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യവും. ആര് പറഞ്ഞതും കേൾക്കണ്ട, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കണം ഫ്രീഡം. അതല്ലേ ഞാനും പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് പാടില്ല, ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുക. ഇപ്പൊ ഇന്ത്യൻ പോലെ രീതിയിൽ ഏത് സമയത്തും എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുക, ഒരു രീതിയിലും ഒരേ റെസ്ട്രിക്ഷൻസ് പാടില്ല, ഫുള്ള് ഫ്രീ ആയിട്ട് നടക്കാം, അത്രേ ഉള്ളൂ. ലോകപരമായോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫേസ് ചെയ്യണത്. ഇതൊക്കെ തന്നെ നമുക്കൊരു റെസ്ട്രിക്ഷൻസ് പാടില്ല ഒരു കാര്യത്തിൽ, നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. അത് ചില സമയത്ത് ലോക്ക് എതിരായിരിക്കും നമുക്ക് തോന്നും, പക്ഷേ നമുക്ക് ചെയ്യാൻ ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഇത് വേണം. ഫ്രീഡം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ തരേണ്ട സംഭവമല്ല, അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതാ. അപ്പൊ അത് നമുക്ക് എന്താണ് യൂഷ്വലി ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുക. അത് ചെയ്ത് ആ ഒരു അർജുൻ. അർജുൻ അല്ലേ, അർജുൻ എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കണം തേർഡ് ഇയർ. തേർഡ് ഇയർ പഠിക്കുക. അർജുൻ, അർജുന്റെ കോൺസെപ്റ്റിലുള്ള ഫ്രീഡം എന്താണ്? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയണ സി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇപ്പം ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളത് ശരിയാണ്, നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ലോസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ മറ്റ് സമൂഹത്തെ ദ്രോഹിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം ഫ്രീഡമായിട്ട് നമുക്ക് കൂട്ടാം. ഇപ്പൊ ഒരുപാട് പേര് പറയും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീഡം എന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് വ്യത്യാസമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഫ്രീഡം, ബട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങൾ ലൈക്ക് അറിഞ്ഞ് ചെയ്ത് അറിഞ്ഞ് കണ്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. നമ്മളുടെ ചെയ്തികൾ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഫ്രീഡത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഫ്രീഡം എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഫ്രീഡം പറയാം. ഇപ്പോൾ ജെൻഡർ വ്യത്യാസത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ എംപവർമെന്റ്, വുമൺ ഫ്രീഡം, അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പുരുഷ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പുതിയ കാര്യം ഇപ്പോൾ വെറൈസ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നത് വരട്ടെ, അങ്ങനെ അല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഫ്രീഡം പാടാം. മഹഫിൽ മേ തേരെ ഹം നാ രഹേ ജോ ഗം തോ നഹീ ഹൈ, ഗം തോ നഹീ ഹൈ കിസ്സേ ഹമാരേ നസ്ദീഖിയോ കേ, കം തോ നഹീ ഹൈ, കം തോ നഹീ ഹൈ കിത്നി ദഫാ സുബ്ഹ കോ മേരി തേരേ ആംഗൻ മേ ബൈഠേ മൈനേ ശാം കിയാ, ചന്നാ മേരേ ആ, ചന്നാ മേരേ ആ, മേരേ ആ, ചന്നാ മേരേ ആ, മേരേ ആ ബലിയാ ഓ പിയാ, thank you.